ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ നെയ്യ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസായി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ആവിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടൽച്ചെമ്പിൽ ഞാൻ അത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടായതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വേവിച്ച് വെച്ച ബോൾസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരം കൂടിയാണ്. നല്ല ടേസ്റ്റാണ്, ഇത് കഴിക്കാൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.